പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പോകുന്ന ഒരു അനുഭവം അല്ല. മറിയയോട് ദൂതൻ വന്ന് പറഞ്ഞു, പുരുഷന്റെ സഹായമില്ലാതെ തന്നെ നിന്റെ ഉദരത്തിൽ ഒരു തലമുറയെ നീ വഹിക്കാൻ തുടങ്ങുക. ഉടനെ മറിയ പറഞ്ഞത്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ. സത്യത്തിൽ മറിയയ്ക്ക് ഇതെങ്ങനെ സംഭവം പിടികിട്ടിയില്ല. പക്ഷെ അവള് പറഞ്ഞത്, നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇതാ കർത്താവേ എന്ന് പറയുന്നതിനേക്കാൾ കർത്താവിന്റെ ഇഷ്ടം ഒരു കാര്യവും നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും, എങ്ങോട്ടാ നിന്റെ യാത്ര എന്ന് നിനക്ക് പിടികിട്ടുന്നില്ലെങ്കിലും, എങ്ങോട്ടാ നിന്റെ ചുവടുകൾ എടുത്ത് വെക്കുന്നത് നിനക്കറിയത്തില്ലെങ്കിലും, കർത്താവേ നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് ചുവടുകൾ എടുത്ത് വെക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം തരുന്ന നിയോഗത്തിന് ചുവടുകൾ എടുത്ത് വെക്കുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടം. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യവും. തലേ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന പത്രോസിനോട് കർത്താവിന് പറയാനുള്ളത്, പത്രോസെ ഇപ്പോ മീൻ പിടിക്കാനുള്ള സമയമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ ആഴത്തിലേക്ക് നീക്കി വല ഇറക്കാനാ പറഞ്ഞു. തലേ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന പത്രോസിനോട് യേശുവിന് പറയാനുള്ളത്, പത്രോസെ നീ ആഴത്തിലേക്ക് നീക്കി വല ഇറക്ക. പത്രോസ് പറഞ്ഞു, കർത്താവേ ഇപ്പോ ഇത് വല ഇറക്കാനുള്ള സമയമൊന്നും അല്ലല്ലോ. പറഞ്ഞോ? ഇല്ല. പിന്നെ അവൻ എന്താ ചെയ്തത്? കർത്താവേ ശരിയാ, മീൻ പിടിക്കാനുള്ള സമയമൊന്നും അല്ല, പക്ഷെ നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാൻ പോവാ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കാര്യങ്ങൾ അറിയത്തില്ല, ഒരു റിസൾട്ട് ഉണ്ടാകുമോ എന്ന് അറിയത്തില്ല, എല്ലാ കാര്യങ്ങളും പ്രതികൂലമാ. എല്ലാ വിഷയങ്ങളും നിനക്കെതിരാകുമ്പോഴും ദൈവം പറഞ്ഞ വാക്കിന് മുൻപോട്ട് ചുവടെടുക്കാൻ കഴിയുന്നതാണ് വിശ്വാസത്തിന്റെ ചുവടുവയ്പ്പെങ്കിൽ, ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മുൻപിലുള്ള പ്രതിസന്ധികൾ പലതും കാണുമ്പോൾ നിനക്കൊന്നും മനസ്സിലാകുന്നില്ല, എങ്ങനെ നീങ്ങണമെന്ന് നിനക്കറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് നിനക്കറിയത്തില്ല. പക്ഷെ കർത്താവ് നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുൻപോട്ട് നീ ചുവടെടുത്തു വെച്ചാൽ ഇന്ന് വരെ കാണാത്ത ദൈവപ്രവർത്തി നിന്റെ ഭവനത്തിൽ കാണുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കാരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കാരുതൽ കാണാം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ, യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി പ്രഭാതത്തിൽ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ എല്ലാവരുടെ മേലുള്ളത്, ദൈവം നാം എല്ലാവരുടെ മേലും മഹിമയായി കർത്താവിനെ ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ.